ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് പാപ്പായെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിൽ അതിയായ സന്തോഷവും സംതൃപ്തിയും രേഖപ്പെടുത്തി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യവും ആഗോള ആത്മീയ നേതൃത്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്നാണ് മോദി പാപ്പ കൂടിക്കാഴ്ചയെ CBCI വിശേഷിപ്പിച്ചത്. ഇന്ത്യയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ അർത്ഥവത്താക്കുകയും ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നതിനൊപ്പം കൂടുതൽ മനസ്സിലാക്കുന്നതിനും പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രസ്തുത കൂടിക്കാഴ്ച വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും CBCI പ്രസ്താവനയിൽ വ്യക്തമാക്കി. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തിയ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പരസ്പര ബഹുമാനത്തിന്റെ പ്രതിഫലനമെന്ന് ചൂണ്ടിക്കാട്ടി. സീറോ മലബാർ സഭയുടെ 32nd മെത്രാൻ സിനഡിന്റെ പ്രത്യേക സമ്മേളനം June 14 ആരംഭിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനിലാണ് സമ്മേളനം നടക്കുന്നത്. സിനഡിലെ അടുത്ത സെഷൻ 19 വൈകുന്നേരം 5 നടത്തപ്പെടും. ഏകീകൃത വിശുദ്ധ കുർബാന രീതി, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിനാണ് പ്രത്യേക സിനഡ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മറ്റു വിഷയങ്ങളൊന്നും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് മേജർ ആർച്ച് ബിഷപ്പ് നേരത്തെ നൽകിയ വിജ്ഞാപനത്തിൽ അറിയിച്ചിരുന്നു. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യനെ CBCI അഭിനന്ദിച്ചു. CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം മന്ത്രിയെ സന്ദർശിച്ചാണ് അഭിനന്ദനം അറിയിച്ചത്. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മന്ത്രാലയത്തിന്റെ പങ്ക് ഓർമ്മിപ്പിച്ച പ്രതിനിധി സംഘം മന്ത്രിക്ക് പ്രാർത്ഥനയും പിന്തുണയും വാഗ്ദാനം ചെയ്തു. CBCI ഓഫീസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെക്രട്ടറി ഫാദർ മരിയ ചാൾസ്, കാരിത്താസ് ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സുശീൽ മോദി, CBCI സെൻട്രൽ ഹൗസ് മിനിസ്റ്റർ ഫാദർ സെൽവാദാസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കുവൈറ്റിലെ തീപിടുത്തത്തിലുണ്ടായ മരണങ്ങളിൽ അനുശോചനമറിയിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മരണമടഞ്ഞ 50 വിദേശ തൊഴിലാളികളിൽ 45 പേർ ഇന്ത്യക്കാരാണെന്നതും അതിൽ 24 പേർ മലയാളികളാണെന്നതും ദുഃഖം വർദ്ധിപ്പിക്കുന്നതായും മാർ റാഫേൽ തട്ടിൽ. അനേകം കുടുംബങ്ങളുടെ കഷ്ടപ്പാടുകളിൽ സഭ വളരെ ദുഃഖിതരാണെന്നും സഭയുടെ ആത്മാർത്ഥവും ഹൃദയംഗമവുമായ അനുശോചനം ദയവായി സ്വീകരിക്കണമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ദുഃഖമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് സഭയുടെ പ്രാർത്ഥനയെന്നും ദുഃഖിതരും കഷ്ടപ്പെടുന്നവരുമായ ജനങ്ങളുടെ ജീവിതത്തിൽ സ്വാന്തനമേകാനും സാമ്പത്തിക സഹായങ്ങൾ നൽകാനും സർക്കാരിനൊപ്പം എല്ലാവരും പങ്കാളികളാകണമെന്നും മാർ റാഫേൽ തട്ടിൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. കുവൈറ്റ് അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ കത്തോലിക്ക ബാബ. ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും കുവൈറ്റ് ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിക്കായും വേർപാടിന്റെ വേദനയിൽ കഴിയുന്നവരുടെ സമാധാനത്തിനായും പ്രത്യേകം പ്രാർത്ഥന നടത്തണമെന്ന് കൽപ്പനയിലൂടെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ ആവശ്യപ്പെട്ടു. കുവൈറ്റ് മംഗസെ പട്ടണത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 50 പേർ മരണമടയുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മലങ്കര മാർത്തോമ സുറിയാനി സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. പ്രവാസികൾ നമ്മുടെ ദേശത്തിനും ജനങ്ങൾക്കും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണെന്നും അവരുടെ ദുഃഖം ദേശത്തിന്റെ ദുഃഖമാണെന്നും ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകണമെന്നും മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. ലോകത്തിനായി സ്വയം ആത്മബലിയായ യേശുവിന്റെ വ്യക്തിത്വത്തിലേക്ക് വളരുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സംഘടനയായ KCSL അതിരൂപതാതല സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും 2024-25 അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനവും തിരുവനന്തപുരം അതിരൂപതയിൽ നടന്നു. വഴുതക്കാട് കാർമൽ സ്കൂളിൽ നടന്ന പരിപാടി KCSL സംസ്ഥാന രക്ഷാധികാരി റൈറ്റ് റവറൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അതിരൂപത സഹായ മെത്രാൻ റെഡ് റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് സാർ മുഖ്യപ്രഭാഷണം നടത്തി. കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിക്കപ്പെട്ട വിശ്വാസം തലമുറകളിലേക്ക് പകരുന്നത് കുഞ്ഞുങ്ങളിലൂടെയാണെന്ന് തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ അഭിവന്ദ്യ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് പറഞ്ഞു. മദ്രസകളോട് ബന്ധപ്പെട്ടാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായതെന്ന പ്രചാരണം ചരിത്രത്തെക്കുറിച്ചുള്ള അവജ്ഞതയോ ചരിത്ര പുനർനിർമ്മിതിക്കായുള്ള ഭൗതിക അധിനിവേശ ശ്രമങ്ങളുടെ ഭാഗമായോ മാത്രമേ വിലയിരുത്താനാകുവെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിന് കാരണമായ പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ച വസ്തുതാവിരുദ്ധമായ നിലപാടുകൾ തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു.
കഴക്കൂട്ടം ഫൊറോനയിലെ കോരിയാക്കോട് സെന്റ് ആന്റണീസ് ദേവാലയ ആശീർവാദ കർമ്മം തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. അപ്പവും മീനും യേശുവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന പരിപാവനമായ ഇടങ്ങളാണ് ദേവാലയങ്ങളെന്ന് അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. ഒരു വ്യക്തി കൂദാശ സ്വീകരണത്തിലൂടെ ക്രിസ്തുവിൻ്റെതായി മാറുന്നതുപോലെ ജലം കൊണ്ടും വിശുദ്ധ തൈലം കൊണ്ടും അഭിഷേകം ചെയ്യുന്നതിലൂടെ ഒരു കെട്ടിടം ദേവാലയമായി മാറുന്നു. അതിനാൽ വിശ്വാസികൾക്ക് ദേവാലയങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ദിവ്യാനുഭവം ഉണ്ടാകണം. അതുവഴി മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും മാറുവാൻ നമുക്ക് സാധിക്കണമെന്ന് തന്റെ സന്ദേശത്തിൽ മെത്രാപ്പൊലീത്ത പറഞ്ഞു. ദിവ്യകാരുണ്യ ആരാധന സന്യാസി സമൂഹം മാനന്തവാടി പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന കൃപാലയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ വായനാശീലം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പത്രവിതരണം സംഘടിപ്പിച്ചു. ദീപിക ദിനപത്രം 12 ഡിവിഷനുകളിലെ 12 ക്ലാസ് മുറികളിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മുള്ളൻകൊല്ലി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ശ്രീ ജോയി വാഴയിൽ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസീന SABS അധ്യക്ഷതയും സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ശ്രീ സജി കല്ലറാത്ത് ആശംസയും അർപ്പിച്ചു. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ടത് ലോക കേരള സഭയല്ല, മറിച്ച് കേരള കർഷക സഭയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത കമ്മിറ്റി. ലോകമെമ്പാടുമുള്ള മലയാളി മുതലാളിമാരെ വിളിച്ചു വരുത്തി നിക്ഷേപ സാധ്യതകൾ പഠിക്കുന്നത് നല്ലതാണെങ്കിലും കേരളത്തിലെ പാവപ്പെട്ട കർഷകനെ പറ്റി ഗവൺമെന്റും പ്രതിപക്ഷവും മൗനം പാലിക്കുകയാണെന്നും അവഗണിക്കുകയാണും ചെയ്യുന്നതെന്നും കുറ്റകരമായ സമീപനമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ പൊരിക്കൽ, സജീവ് ഫിലിപ്പ്, സാജു പുലിക്കാട്ടിൽ, ജിജോ മംഗലത്ത്, തോമസ് പട്ടമന, സാജു കൊല്ലപ്പള്ളി, തോമസ് പാഴുമാല, സജി ഇരട്ടമുണയ്ക്കൽ, മോളി മാമൂട്ടിൽ, അന്നക്കുട്ടി ഉണ്ണിപ്പള്ളിയിൽ എന്നിവർ പ്രസംഗിച്ചു. തലശ്ശേരി അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി നടത്തപ്പെട്ട റീഫ്രഷർ കോഴ്സ് സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന കോഴ്സിൽ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ വൈദികരും പങ്കെടുത്തു. ആധുനിക സമൂഹത്തിൽ വൈദികർ അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് ദൈവവിളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ സെമിനാറുകൾ നടത്തപ്പെട്ടു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്നത്തെ കാലത്ത് വൈദികർ എങ്ങനെയായിരിക്കണമെന്നും വിശ്വാസം സംരക്ഷിക്കാൻ എങ്ങനെയാണ് വൈദികർ വിശ്വാസികളെ സഹായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ആർച്ച് ബിഷപ്പ് ഉദ്ബോധിപ്പിച്ചു. കർഷക തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യണമെന്ന് കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള കർഷക തൊഴിലാളി ഫോറം സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഭൂരിഭാഗം പഞ്ചായത്തുകളിലും അത് വിതരണം ചെയ്യുന്നില്ല. അംശദായമടച്ച് ക്ഷേമനിധിയിൽ അംഗമായി ചേർന്നവർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും ഫോറത്തിന്റെ വാർഷിക സമ്മേളനം അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായി ഉയർത്തപ്പെട്ട സുരേഷ് ഗോപി തൃശൂർ ലൂർദ് മാതാ കത്തീഡ്രൽ ദേവാലയത്തിൽ നന്ദി അർപ്പിക്കാനെത്തി. ദേവാലയത്തിൽ എത്തിയതിനു പിന്നാലെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഗാനം അദ്ദേഹം ആലപിച്ചു. ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ രചിച്ച് സുരേഷ് ഗോപി തന്നെ പാടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഗാനമാണിത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ലൂർദ് മാതാ കത്തീഡ്രൽ ദേവാലയത്തിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മക്കളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു. ഇത്തവണത്തെ സന്ദർശനത്തിൽ സ്വർണത്തിൽ പണിതീർത്ത ജപമാലയാണ് സുരേഷ് ഗോപി സമർപ്പിച്ചത്. നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണുള്ളതെന്നും അത് ഉൽപ്പന്നങ്ങളിൽ അല്ലെന്നും സ്വർണ ജപമാല സമർപ്പിച്ചതിന് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലോക രക്തദാന ദിനത്തിന്റെ 20ാം വാർഷികം വിപുലമായ പരിപാടികളോടെ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ആഘോഷിച്ചു. തൃശൂർ IMA നേതൃത്വത്തിൽ സെന്റ് തോമസ് കോളേജിലെ NSS NCC സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ. IMA ഡയറക്ടർ ഡോക്ടർ VK ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച യോഗം സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ മാർട്ടിൻ കുളമ്പ്രാത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക രക്തദാന ദിനത്തിന്റെ 20ാം വാർഷികത്തിന്റെ പ്രതീകമായി വിശിഷ്ട വ്യക്തികൾ 20 ബലൂണുകൾ പറത്തി. രക്തദാന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും സംഘടനകളെയും ആദരിച്ചു. തുടർച്ചയായി രക്തദാനം സംഘടിപ്പിക്കുന്നതിനുള്ള അവാർഡ് തൃശൂർ സെന്റ് തോമസ് പ്രിൻസിപ്പൽ IMA അധികൃതരിൽ നിന്നും ഏറ്റുവാങ്ങി. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ക്രമീകരിച്ച രക്തദാന ക്യാമ്പിൽ 70ലേറെ പേർ രക്തദാനം നടത്തി.
ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് നടവയൽ സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ആൻഡോ തോമസ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. 63 തവണ രക്തം ദാനം ചെയ്ത നടവയൽ സ്വദേശി സുനിൽ മുണ്ടക്കലിനെ ചടങ്ങിൽ ആദരിച്ചു. ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഗർവാസീസ് മറ്റും അധ്യക്ഷത വഹിച്ചു. രക്തദാനം വിഷയമാക്കി നടന്ന ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് PTA പ്രസിഡന്റ് വിൻസെന്റ് ചേരവേലി സമ്മാന വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തംഗം അന്നക്കുട്ടി ജോസ്, ഗ്രാമപഞ്ചായത്തംഗം സന്ധ്യ ലിഷു, സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ E.K. വർഗീസ്, സെബാസ്റ്റ്യൻ ബിൻഡോ ടോൺസ്, സ്റ്റാനിയ ജോസഫ്, ഫാത്തിമ നസറിൻ എന്നിവർ പ്രസംഗിച്ചു. ദ്വാരക AUP സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയം മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുരനേടം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ആയിരങ്ങൾക്ക് അക്ഷര ചൈതന്യം പകർന്നു നൽകിയ വിദ്യാലയത്തിനിത് അഭിമാന നിമിഷങ്ങളായി. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പുതിയ സമുച്ചയത്തിലെ സാങ്കേതിക സൗഹൃദ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടത്തി. നവീകരിച്ച സയൻസ് ലാബ് എടവക പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ CK സണ്ണിയെ ചടങ്ങിൽ ആദരിച്ചു. KCYL മലബാർ റീജിയണും ജീസസ് യൂത്തും ചേർന്ന് 10-12 ക്ലാസുകളിൽ നിന്ന് വിജയിച്ചവർക്കും 11-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കുമായി നടത്തുന്ന പെനുവൽ 24 ക്യാമ്പിന് ശ്രീപുരത്ത് തുടക്കമായി. ക്യാമ്പ് 17 ഉച്ചയ്ക്ക് സമാപിക്കും. ദിവീന മിസറി കൊർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സൂമിൽ സമ്പൂർണ്ണ ബൈബിൾ പാരായണത്തിന് തുടക്കമായി. മാവേലിക്കര രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യോസിന്റെ ആമുഖ സന്ദേശത്തോടെയും സ്ലൈഹിക ആശീർവാദത്തോടെയുമാണ് അഖണ്ഡ സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടക്കുന്നത്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മിനിസ്റ്ററിയുടെ കൊറിയ ലൈസോൺ കൂട്ടായ്മ, ആത്മീയ പിതാവ് ഫാദർ അബ്രഹാം പാലക്കാട്ടുചിറ CMI USA പ്രാരംഭവായന നിർവഹിച്ചു. June 18 രാത്രി 10 മണിയോടെയാണ് സമ്പൂർണ്ണ ബൈബിൾ പാരായണത്തിന് സമാപനമാവുക. പകലും രാത്രിയുമായി നടക്കുന്ന ഈ അനുഗ്രഹ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി ദിവീന മിസ്രി കൊർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രി പ്രസ്താവിച്ചു. ലോക രക്തദാതാവ് ദിനാചരണത്തിന്റെ ഭാഗമായി അമല ആശുപത്രിയിലെ ഡോക്ടേഴ്സും സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും ചേർന്ന് 125 പേർ രക്തം ദാനം ചെയ്തു. അമല ചാപ്പലിൽ വെച്ച് നടന്ന പൊതു മീറ്റിംഗിൽ തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അതിർസാഗർ IAS മുഖ്യാതിഥിയായിരുന്നു. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച 20 കോർഡിനേറ്റർമാരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. അമല നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തെരുവ് നാടകവും ബ്ലഡ് ഡൊണേഷൻ ചെയിനും ബ്ലഡ് ഡൊണേഷൻ ചലഞ്ചും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. രക്തം ദാനം ചെയ്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ആകർഷകമായ സമ്മാനങ്ങളും നൽകി. അസിസ്റ്റന്റ് കളക്ടർ രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് രക്തദാതാക്കളെ വ്യക്തിപരമായി കണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. താമരശ്ശേരി രൂപത കമ്മ്യൂണിക്കേഷൻ മീഡിയയും ബൈബിൾ അപ്പസ്തോലേറ്റും സംയുക്തമായി ലോഗോസ്കിസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. June 23 പരിശീലന പരിപാടികൾക്ക് തുടക്കമാകും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.